ഹലോ, അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്നൊരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീട്ടിലുള്ള എന്ത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എനിക്ക് വീട്ടിൽ അവൈലബിൾ ആയിരുന്ന കുറച്ച് പച്ചക്കറിയാണ് എടുത്തിരിക്കുന്നത്. ബ്രോക്കലി, ക്യാരറ്റ്, പിന്നെ നമ്മുടെ ക്യാപ്സിക്കം, മഷ്റൂം, പിന്നെ കുറച്ച് ഗാർലിക്ക്. ഞാനൊരു രണ്ട് ഗാർലിക്ക് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സോസേജ് എടുത്തിട്ടുണ്ട്. സോസേജ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഇന്ന് സോസേജ് വേണമെങ്കിലും എടുക്കാം. പിന്നെ കുറച്ച് ബട്ടറ്, പിന്നെ ഇതിലേക്ക് വേണ്ടത് പാല് വേണം. പിന്നെ ചില്ലി ഫ്ലേക്സ്, അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എത്ര ചില്ലി ഫ്ലേക്സ് വേണോ അത് ചേർക്കുക. പിന്നെ വേണ്ടത് കുറച്ച് പെപ്പർ പൗഡർ, അതും നമ്മുടെ എന്തോരം എരിവ് വേണോ അതും എടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് ഒലീവ് ഓയിലാണ്. നമ്മുടെ കോക്കനട്ട് ഓയിൽ എടുക്കാതിരിക്കുക, കാരണം കോക്കനട്ട് ഓയിൽ വേറൊരു ടേസ്റ്റ് വരും. അപ്പം അത് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വേണ്ടത് എന്ത് പാസ്ത വേണമെങ്കിലും എടുക്കാം കേട്ടോ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. എന്ത് ടൈപ്പ് പാസ്ത വേണമെങ്കിലും എടുക്കാം. പല ടൈപ്പ് പാസ്തയുണ്ടല്ലോ, ഇങ്ങനെ നീളത്തിലുള്ളത്, അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒറിഗാനോ ലീവ്സ് ആണ്. അപ്പോൾ ഇതും വീട്ടിലുള്ളവരെടുത്താൽ മതി. അങ്ങനെ ഒരു ഓപ്ഷണൽ സാധനമാണ്, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിന്നെ ബ്രോക്കലി ഞാനിവിടെ ബോയിൽ ചെയ്താണ് എടുക്കുന്നത്, വേവിച്ച് എടുക്കുന്നത്. കാരണം അതിൻ്റെ കളർ അല്ലെങ്കിൽ ആ ഒരു പച്ച മാറിയിട്ട് വേറൊരു കളർ, വേറൊരു കളറായിരിക്കും ആയിട്ട് മാറും. അപ്പോൾ ഇതൊരു ഇതാണെങ്കിൽ കുറച്ച് ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് അത് കാണുമ്പോഴും നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ന്യൂട്രീഷ്യസും കൂടെ ആയിരിക്കും, നമ്മൾ ഒത്തിരി ഇട്ട് വേവിക്കുന്നതിനേക്കാളും നല്ലതായിരിക്കും ഇത്. പിന്നെ പാസ്ത ഞാൻ ബ്രോക്കളി ഇട്ട് വേവിച്ച ആ വെള്ളത്തിൽ തന്നെയാണ് ആ പാസ്തയും വേവിക്കുന്നത്. അപ്പോൾ ആ പാസ്ത വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു പുറത്ത്. ഇത് ഏകദേശം ഒരു 6:30 സമയത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് വൈകുന്നേരം. അപ്പോൾ നമ്മുടെ പാസ്ത വെന്തിട്ടുണ്ട്. പാസ്ത വെന്ത് കഴിഞ്ഞിട്ട് ഞാനത് വെള്ളം കളഞ്ഞ് ഊറ്റി വെച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ കുറച്ച് ഒലീവ് ഓയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, കാരണം അല്ലെങ്കിൽ അതിങ്ങനെ ഒട്ടി പിടിച്ചിരിക്കും. പിന്നെ സോസേജ് ഞാനൊരു ബൈറ്റ് സൈസ് പീസാക്കി കട്ട് ചെയ്ത് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അതിനകത്തേക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ടത് വേവിച്ച് കഴിഞ്ഞത് മാറ്റി വയ്ക്കും. എന്നിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് ആ ഒരു കഴുകൊന്നും വേണ്ട, അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ആ വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും മാറ്റി വയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് ബട്ടർ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ആ ഗാർലിക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ചൊരു മൈദ ആഡ് ചെയ്തു. പിന്നെ അതിനകത്തേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഉള്ള സ്പൈസസ്, നമ്മുടെ ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, പിന്നെ ആവശ്യത്തിന് പെപ്പർ, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ മിക്സ് ചെയ്ത് വരുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു കുറച്ചൊരു കട്ടി പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു സോസ് പോലെ നമുക്ക് തോന്നും, കുറച്ചൊരു കട്ടി പോലെ. ആ കട്ടി പോലെ തോന്നുന്ന ആ സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി, പിന്നെ ആ സോസേജ്, പാസ്ത, ഇതൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ പണിയെന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അതുപോലെ നമുക്ക് ഒട്ടും മടുക്കുകയില്ല. അപ്പോൾ എത്ര വേണമെങ്കിലും കഴിച്ചാലും അത്രയ്ക്ക് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.